ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോമ്പിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയാണെന്ന് യേശു തന്നെ തന്നെ ലോകത്തിൻ്റെ പ്രകാശമായി എല്ലാവർക്കും ജീവനേകുന്ന ജലമായിട്ട് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ജെറുസലേം ദേവാലയത്തിലെ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് കർത്താവ് തന്നെ തന്നെ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതിരുന്നൊരു ജനമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഈ ദിവ്യബലിക്കായി ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമായിട്ട് നമുക്ക് സ്വീകരിക്കാം. ലോകം അന്ധകാരത്തിലേക്കും നിരാശയിലേക്കും നീങ്ങുന്ന ഒരു സമയമാണ്. രോഗം, മഹാമാരി അതിൻ്റെ അവനാഴിയിലെ എല്ലാ ആയുധങ്ങളും പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മനുഷ്യ സമൂഹം മുഴുവൻ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ അവരെല്ലാവരും, നാം എല്ലാവരും ജീവിതത്തിൻ്റെ പ്രകാശമായിട്ട് മാറ്റുവാനായിട്ട്, അവിടുന്നിലേക്ക് പ്രത്യാശയിലേക്ക് നോക്കുവാനായിട്ടും പ്രത്യാശയോടുകൂടി ജീവിതത്തെ കാണുവാനായിട്ടും എല്ലാ രോഗങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യമുണ്ടെന്നും അവിടുന്ന് പറയുന്നത് പോലെ ലോകത്തെ നിയന്ത്രിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നും മനസ്സിലാക്കാനായിട്ടും, മനുഷ്യൻ്റെ പ്രയത്നത്തെ ദൈവം കാണുന്നുണ്ടോ എന്നും അതിനപ്പുറത്തേക്ക് നീങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ്റെ വലതുകരണത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്നും നമുക്ക് നിശ്ചയമായിട്ടും വിശ്വസിക്കാം. രോഗം മൂലം, പീഡകൾ മൂലം വേദനിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് രോഗത്തെ അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്ന പരിപാലകരെയും ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും വരാം വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഓർക്കുകയും നമുക്ക് പരിചയത്തിലുള്ളവരെ ഓർക്കുകയും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഇടവകയുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഭക്തിയോടുകൂടി ബലിയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലിയർപ്പിക്ക ായി
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും തിരുകുമാരന്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപം മൂലം അകന്നു പോയ ഞങ്ങൾ അനുതപിക്കുന്ന ഹൃദയത്തോടെ പിതാവായ അങ്ങേ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിൻ്റെയും കൃതജ്ഞതയുടെയും ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യുഗരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവം. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും മധുര മങ്ങേ മഹിമയിൽ മറയുവാൻ. Thank you.
ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരേ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. 16 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കും. അബ്രാം പറഞ്ഞു, നിന്റെ ദാസി എപ്പോഴും നിന്റെ കീഴിലാണ്, നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായെ നിന്ന് ഓടിപ്പോവുകയാണ്. നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും, അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും എതിരെയായും എല്ലാവരുടെയും
കൈ അവനുമെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ കർത്താവായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീറുറവയ്ക്ക് ബെർലറോയ് എന്നു പേരുണ്ടായി. അത് കാദേശിനും ബേരേദിനും ഇടയ്ക്കാണ്. ഹാഗാറിൽ അബ്രാമിനൊരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:1-11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് നിങ്ങളുടെ ആത്മീയമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്. എന്നാൽ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും മിശിഹായിൽ ഏക ശരീരമാണ്. ഓരോരുത്തരും പരസ്പരം ബന്ധമുള്ള അവയവങ്ങളും. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസൃതം വ്യത്യസ്ത ദാനങ്ങളുണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചും, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിലും, പ്രബോധകൻ പ്രബോധനത്തിലും, ഉപദേശകൻ ഉപദേശത്തിലും ഉപയോഗിക്കട്ടെ. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും, നേതൃത്വം കൊടുക്കുന്നവൻ തീക്ഷ്ണതയോടെയും, കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. സ്നേഹം നിഷ്കപടമായിരിക്കട്ടെ. തിന്മ ദ്വേഷിക്കുവിൻ, നന്മ മുറുകെ പിടിക്കുവിൻ. അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്ദ്യം വരുത്താതിരിക്കുവിൻ. ആത്മാവിൽ ജ്വലിക്കുവിൻ. കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇസ്രായേൽ ജനത്തിന്റെ പ്രധാനപ്പെട്ട തിരുനാളിന്റെ അവസാന ദിവസത്തിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവ് ശബ്ദമുയർത്തി പറയുന്നത് തന്നെ പറ്റി ജനങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന രണ്ട് ബിംബങ്ങളിലൂടെയാണ്. ഒന്ന് ജലത്തിൻ്റെയും രണ്ട് പ്രകാശത്തിൻ്റെയും. അനശ്ചിതമായി ഒഴുകുന്ന ജീവജലത്തിൻ്റെ അരുവികൾ എന്നിൽ നിന്ന് കർത്താവ് ഒഴുകുമെന്ന് കർത്താവ് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
ജലത്തിന് വേണ്ടി തർക്കമുണ്ടായിരുന്ന ഒരു ഭൂമിയിൽ കർത്താവ് പറയുന്നത് ജീവജലത്തിൻ്റെ അരിവുകൾ എന്നിൽ നിന്ന് എന്നും ഉണ്ടാകുമെന്ന്. വീണ്ടും കർത്താവ് പറയുന്നത് തന്നെപ്പറ്റി തന്നെ പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് സ്ഥിരമായി ഇസ്രായേൽ ജനത്തിന് കാണുവാനായിട്ട് ദൈവത്തെ ഓർക്കുവാനായിട്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ 4 കോണുകളിലും എന്നും കത്തിക്കൊണ്ടിരിക്കുന്ന പ്രകാശ ഗോപുരങ്ങളുടെ നടുവിൽ നിന്നാണ് കർത്താവ് പറയുന്നത് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന്, എൻ്റെ സാക്ഷ്യം സത്യമാണ് എന്ന്. ക്രിസ്തുവിനെ പിൻചെല്ലുന്ന എല്ലാവർക്കും എന്നും ചൂടും തണുപ്പും ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ അത് ജലത്തിലൂടെയും പ്രകാശത്തിലൂടെയുമാണ് ലഭിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നു. ഇസ്രായേലിൻ്റെ 40 നീണ്ടു നിൽക്കുന്ന മരുഭൂമി യാത്രയിലും ദൈവം അവർക്ക് തണലായി നിന്നത്, അവർക്ക് പ്രകാശമായി നിന്നതെല്ലാം അവർ ഓർക്കുന്നുണ്ട്. അവിടെ നിന്നാണ് കർത്താവ് തൻ്റെ മരണത്തിന് മുൻപായിട്ട് താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നത്. കർത്താവിൻ്റെ സാക്ഷ്യത്തെപ്പറ്റി കർത്താവ് തന്നെ പറയുന്നു, ഞാൻ പിതാവിൽ നിന്നാണ് സാക്ഷ്യം സ്വീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം സത്യവുമാണ് എന്നും. ലോകം അന്ധകാരത്തിലാണെന്നും നിരാശ നമ്മെ പിടികൂടുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് കർത്താവാകുന്ന പ്രകാശത്തിലേക്ക് നമുക്ക് കണ്ണിമയ്ക്കാതെ നോക്കാൻ സാധിക്കുമോ? ആ പ്രകാശം നമ്മെ വീണ്ടും വീണ്ടും ജീവിതത്തിൻ്റെ പുതുവസന്തങ്ങൾ വിരിയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. നമുക്ക് തൊണ്ടയിടരുന്നു തോന്നുന്ന സമയത്ത് ഈ ജീവജലമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമെന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഇന്ന് ഉപകാരത്തിൻ്റെ ഈ ഞായറാഴ്ചയിൽ നമുക്ക് വ്യക്തിപരമായി ആലോചിക്കാം, ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന ഒരു ജീവിതമാണോ എൻ്റേതെന്ന്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കണികയിലും കർത്താവിൻ്റെ ജലം, കർത്താവാകുന്ന ജലം നമ്മുടെ എൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും മനസ്സ്യൂതമായിട്ട് ഒഴുകുന്നുണ്ടോ എന്ന്, അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്ന നല്ലതാണ്. ഇന്ന് ഉപകാരത്തിലെ ഓരോ ദിവസവും കർത്താവിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലും കർത്താവ് പ്രകാശമായിട്ട് നിൽക്കുന്നു വേണ്ടുന്നു. ആ പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എന്നും ദൈവോന്മുഖമാക്കി മാറ്റാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. 7:37 മുതലുള്ള തിരുവചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹുദീകരിക്കപ്പെട്ടിരുന്നില്ല. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരീസയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യവുമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിനാൽ വനത്തിലേക്ക് നിൽക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ് അനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിന്റെയും പ്രായച്ചത്തിന്റെ അരൂപയാൽ ഞങ്ങൾ നിൽക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടയ മിഷിയായി ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ
ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും അങ്ങയുടെ കൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭാധ്യക്ഷന പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലത്തെയും മാർ ആന്റണി മെത്രാപ്പോലത്തെയും മറ്റുള്ള മെത്രാന്മാരെയും മറ്റച്ചപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കരുണവാനായ കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും ആരോഗ്യബാധയിൽ നിന്ന് ഞങ്ങളെ രോഗികളെ ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യജ്ഞിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുകുമാരൻ്റെ ബലജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സകലത്തിന്റെ യഥാർത്ഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. അൾത്താരയിൽ നീ വന്നിരിക്കേ ജീവിതം മുഴുവൻ യാഗമായി തന്നാൽ മതിയാവുകില്ലെന്റെ നാഥ ഇതു ഞാനറിയുന്നു നാഥ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ ഈ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികുമാര രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ദൈവമാതാവാം കന്യാമേരിയേ
നിറഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യ സന്നിധിയാർന്നു കാന്തിയണിഞ്ഞിടേണം. നമ്മുടെ വിശ്വാസം നമുക്ക് എല്ലാവർക്കും കൂടി ഏറ്റു ചൊല്ലാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും പിതാവ് നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരനായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിന് കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സത്യാത്മാവായ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അനേകം ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതിനിടയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖ താലയുകരാകെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരി മിഷനറി സ്നേഹത്തിന് നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവാം മിശിഹാത്തിൻ കാരുണ്യവും താദനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും ദൈവസന്നിധി
നിധിയിൽ കണ്ണുകളുയർത്തിയിടുവിൻ. സ്വർഗ ചിന്തകളാൽ മനസ്സുകൾ നിലച്ചീടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ. ഹൃദയ ലോകനായകനാമീശനു ബലിയണയ്ക്കുന്നു. ജീവിതം പരമനാഥനു കാഴ്ചവയ്ക്കുന്നു. സത്യമായ മനുഷ്യനു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യകുലത്തോട് അളവറ്റ കരുണ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേയ്ക്കും വിട്ട് ആരാധിക്കുന്നു. ആത്മീയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ കുറവന്മാരോടും ശ്രവ്യന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന അർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിരേവം ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു തിരുപവമേ. ഹോശാന ഈശനു സദാ കഥാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് വരൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ.
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാൽ സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കൃപാലയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികുമാര രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിഷിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പമേ, മർത്യജീവിത മാർഗമേ, ഹൃദയങ്ങളിൽ വാസമാകുവ എത്തിടും സത്യസൂരവേ, അങ്ങേ ആരാധിച്ചിടുന്നു. ായക
നമ്മുടെ കർത്താവേശം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിൻ്റെ രസങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തനോട് സമീപിക്കാം. അനിതാപ്തങ്ങളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാരത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും അടഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരാസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒരുപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തണമേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ശരീരം ഇതാകുന്നു. നമ്മുടെ ഈ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം ഇതാകുന്നു. അമർത്തിയുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രോവന്മാരോടും ശ്രാപന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ മിശിഹായുടെ പ്രസാദവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്ക് നിത്യജീവനം കാരണമാകട്ടെ. ഒരു വാക്കരുളിയാലും
പരിശുദ്ധാത്മനിക്ക് പകർത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതാഗം ദേഹവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും ഭക്തിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തിരുവചനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടുവാനും ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും പാപികളും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും അങ്ങ് നൽകിയ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അനുദമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നടന്ന് നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരോടുകൂടി സ്വർഗീയ ജെറുസലേം നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. ദൈവമേ, ഞങ്ങളി പൂജയാലേ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ പൂജയെന്നും നമ്മിൽ പ്രസാദം ചുരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീഥിയിൽ വിജയം തെളിഞ്ഞു വീഴുന്നിടട്ടെ. താതനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടത്തെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ ഇപ്പോഴും എപ്പോഴുമേ. വിശുദ്ധീകരണത്തിന്റെ ബലപീഠമേ സ്വസ്തി. ഞങ്ങളുടെ ഞങ്ങൾ സ്വീകരിച്ച കടങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഇത് ബലിയർപ്പിക്കുവാൻ നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരെ വൈദികർക്ക് അവരുടെ ഹൃദയങ്ങളെയും രോഗവസ്തുക്കളിൽ നടത്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ സമ്മർദ്ദങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹിന്ദുലവരുടെ ആനന്ദവും ആശ്വാസവും അവർക്കുള്ളത് സൗഭാഗ്യത്തിന്റെയും മകനവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമ്മേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ.